സ്വന്തമായി ഒരു വീടിനു വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന തരത്തിൽ പി എം എ വൈ പദ്ധതിയിൽ 285 പേരുടെ വീടുകൾക്ക് അനുമതിയായി. ഇതിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷകർക്കായി രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി. 2019 സർവേ നടത്തി തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് 2021 പഞ്ചായത്തിൽ അംഗീകരിച്ച് ശുപാർശ ചെയ്തത്. വീടുകൾ നൽകുന്നതിനായി പരിഗണിച്ചിട്ടുള്ള അന്നത്തെ 309 അപേക്ഷകരിൽ 285 പേർക്കാണ് ഭവന പദ്ധതി നടപ്പാക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ വിഭാഗത്തിൽ ഇപ്പോൾ അനുമതി നൽകുന്നത്. ഇതിൽ 49 പട്ടികജാതി വിഭാഗം അപേക്ഷകർ ഉൾപ്പെട്ടിട്ടുണ്ട്. 6 ഗഡുക്കളായി 4 ലക്ഷം രൂപയാണ് ഭവന നിർമ്മാണത്തിന് അനുവദിക്കുന്നത്. കേന്ദ്രവിഹിതമായി 72,000 രൂപയും സംസ്ഥാന വിഹിതമായി 48,000 രൂപയും ജില്ലാ പഞ്ചായത്ത് 98,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി 1,12,000 രൂപയും ഗ്രാമപഞ്ചായത്ത് 70,000 രൂപയുമാണ് പദ്ധതിക്കായി വിനിയോഗിക്കുന്നത്. 2019 ലിസ്റ്റ് പരിഗണിച്ചവരും ലൈഫ് ഭവന പദ്ധതിയിൽ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടവരെയും ക്യാമ്പിൽ ഉൾപ്പെടുത്തി. പദ്ധതിയുടെ ഭാഗമായുള്ള അപേക്ഷകർക്ക് ഭവന നിർമ്മാണത്തിന് ആദ്യഗഡു 48,000 രൂപ വേഗത്തിൽ നൽകാനുള്ള നടപടി കൈക്കൊള്ളുമെന്ന് രജിസ്ട്രേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ പറഞ്ഞു. പഞ്ചായത്ത് ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം എം രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വിഇഒ എസ് കെ പ്രസൂൺ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി, സ്ഥിരം സമിതി അധ്യക്ഷ എം സൗദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി, വിഇഒ രജിഷ കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വി കാർത്യായനി, എം ഷൈമ, ഇ ശശിധരൻ, സാജിദ സഫറുള്ള, എം കെ ഹാജി, കെ എം ഫരീദ, വി പി സുനീറ, കെ വി രാധ, ഫായിസ് ബീരിച്ചേരി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.